ഹലോ എവ്രി വൺ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. ഈസി ഇംഗ്ലീഷിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റുപാടിലോ തൊട്ടപ്പുറത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അല്ലെങ്കിൽ എഴുതാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷിൽ അത്യാവശ്യം ബേസിക്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് ഉദ്ദേശിച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അല്ല ഇത്. ഈ വീഡിയോ ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് അറിയാത്ത ഒരാളെ എയിം ചെയ്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ, നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് അറിയാത്ത ഒരാൾക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് മലയാളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഇതാണ് ടോപ്പിക്. നമ്മൾ ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തൊട്ടപ്പുറത്ത് വേറെന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത്, പറയുന്ന സമയത്ത് തൊട്ടപ്പുറത്തേക്ക് ഒരു കാര്യം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. അത് എപ്പോൾ തുടങ്ങിയെന്ന് നമ്മൾക്കറിയില്ല. ആ ഒരു പ്രവൃത്തി അവസാനിച്ചിട്ടുമില്ല. അതായത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കാര്യങ്ങളെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, സംസാരിക്കാം എന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളിലൂടെ നമുക്ക് നമ്മുടെ പഠനം ആരംഭിക്കാം. 4 സെൻറ്റൻസസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മലയാള അർത്ഥവും ഉണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം വായിക്കാം. സെൻറ്റൻസ് നമ്പർ 1, ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അതിനർത്ഥം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ, റൈറ്റ് നൗ, ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. രണ്ടാം സെൻറ്റൻസ് നോക്കാം. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് റൈറ്റ് നൗ. അവർ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് കുറച്ച് ആൾക്കാർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു സമയത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്കിങ്ങനെ പറയാൻ കഴിയുക. അടുത്തത് മൂന്നാമത്തെ സെൻറ്റൻസ്, സൗമ്യ ഈസ് ക്ലീനിങ് ദ ഫ്ലോർ. സൗമ്യ തറ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിലം തുടക്കുകയാണ്, അല്ലെങ്കിൽ തറ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ സെൻറ്റൻസ്, അനിൽ ഈസ് വാച്ചിങ് ടി വി നൗ. അനിൽ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ 4 സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മലയാള അർത്ഥങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ ഈ 4 സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കുക, അതിൻ്റെ ആ ഒരു മലയാള അർത്ഥം കൂടെ നോക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എങ്ങനെയാണ് ഈ സെൻറ്റൻസ് എഴുതാൻ എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇത്തരത്തിൽ സെൻറ്റൻസ് എഴുതാൻ കഴിയുമെന്നും ഒന്ന് പരിശോധിക്കാം. ഇവിടെ കോമണായി നിങ്ങൾ കണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ അണ്ടർലൈൻ ചെയ്ത ഭാഗം, അതാണ് ഈ 4 സെൻറ്റൻസസിൻ്റെയും ക്രിയകൾ, അതായത് പ്രവൃത്തി. ഓക്കെ, ആക്ഷൻ. ഇവിടെ ആം സ്റ്റഡിയിങ്, ആർ പ്ലേയിങ്, ഈസ് ക്ലീനിങ്, ഈസ് വാച്ചിങ് എന്നിങ്ങനെ നിങ്ങൾക്ക് വേർബ്സ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ വേർബ്സിൽ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്രിയകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലായ്പ്പോഴും വേർബിനോട് കൂടെ ING നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ സ്റ്റഡി എന്നതിന് പകരം സ്റ്റഡിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലേ എന്നുള്ളതിന് പ്ലേയിങ് ING കൊടുത്തിട്ടുണ്ട്. ക്രിക്കറ്റ് എന്നുള്ളത് വേർബല്ല. ഓക്കെ, അത് മനസ്സിലാക്കണം. രണ്ടാം സെൻറ്റൻസിൽ ക്രിക്കറ്റ് എന്നുള്ളത് വേർബല്ല, അത് നൗണാണ്. ഓക്കെ, മൂന്നാം സെൻറ്റൻസ്, സൗമ്യ ഈസ് ക്ലീനിങ്, അതിൽ ഈസ് ക്ലീനിങ് എന്നുള്ളത് വേർബാണ്. 4, അനിൽ ഈസ് വാച്ചിങ്, ഈസ് വാച്ചിങ് എന്നുള്ളതും വേർബാണ്. അപ്പോൾ ഇവിടെ ആം, ആർ, ഈസ് എന്നൊക്കെ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അപ്പുറത്ത് കാണുന്ന വേർബിന് ING ഫോം ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ അവിടെ ING ഫോമാണ് ചേർക്കേണ്ടത്. ഇംഗ്ലീഷിലെ വേർബിൻ്റെ ING ഫോമാണ് ചേർക്കേണ്ടത്. ഈ കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് തൊട്ട് മുമ്പ് ആം കാണുന്നുണ്ട്, ചിലതിൽ ആറുണ്ട്, ചിലതിൽ ഈസ് ഉണ്ട്. അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് തുടർന്ന് പഠിക്കാം. നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്രിയ അല്ലെങ്കിൽ വേർബ് അതിൻ്റെ ING ഫോമാണ് ഈ ഈ രീതിയിൽ നമ്മൾ കാര്യം പറയുമ്പോൾ അതിൽ ചേർക്കേണ്ടത് തന്നെ. അപ്പോൾ എന്താണ് ക്രിയ, വേർബ് എന്ന് നമുക്ക് ചില ആൾക്കാർക്കെങ്കിലും അറിയാമായിരിക്കാം. അല്ലാത്തവർക്ക് കുറച്ച് എക്സാമ്പിൾസ്, വളരെ കുറച്ച് എക്സാമ്പിൾസ്, വെറും 8 മാത്രം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ബേസിക് കിട്ടും. ഫ്ലൈ, അതിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഫ്ലൈ ആണ്. ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക എന്നാണ് ഇതിനർത്ഥം.
അതിന് ഐ എൻ ജി ഫോമാണ് ഫ്ലൈയിങ്. വളരെ എളുപ്പമാണ് ഐ എൻ ജി ഫോം, ഏതൊരു വേർബിൻ്റെ ഐ എൻ ജി ഫോം എടുക്കാനും വളരെ എളുപ്പമാണ്. അതിന് പ്രത്യേക റൂളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വെറുതെ ഐ എൻ ജി ഫോം അങ്ങ് കൊടുത്താൽ മതി. രണ്ടാമത്തെ വേർബ് കൊടുത്തിരിക്കുന്നത് വാട്ടർ ആണ്. നമുക്കറിയാം വെള്ളത്തിന് വാട്ടർ എന്ന് പറയും, നൗണായിട്ട്, അതായത് നാമമായിട്ട്. ഇവിടെ ആ ഒരു അർത്ഥമല്ല, വെള്ളം ഒഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. വാട്ടർ, വെള്ളം ഒഴിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ ഐ എൻ ജി ഫോം വാട്ടറിങ് എന്നാണ്, വാട്ടറിങ്. ത്രീ, ലാഫ്. ലാഫ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക, അതിൻ്റെ ഐ എൻ ജി ഫോം ലാഫിങ്. നാലാമത്തത് വീപ്പ്. വീപ്പ് എന്ന് പറഞ്ഞാൽ കരയുക, ക്രൈ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ ഐ എൻ ജി ഫോം വീപ്പിങ്. ഫൈവ്, ത്രോ, അത് എറിയുക എന്നാണ് അർത്ഥം. അതിൻ്റെ ഐ എൻ ജി ഫോം ത്രോയിങ്. ആറാമത്തേത് ഈറ്റ്, അത് എല്ലാവർക്കും അറിയും, തിന്നുക എന്നാണ് അർത്ഥം. അതിൻ്റെ ഐ എൻ ജി ഫോം ഈറ്റിങ്. ഏഴാമത്തേത് ഗൗ, പോവുക എന്നാണ് അർത്ഥം. അതിൻ്റെ ഐ എൻ ജി ഫോം ഗോവിങ്. എട്ടാമത്തേത് കട്ട്, അറിയാം, അത് മുറിക്കുക എന്നാണ് അർത്ഥം. ഐ എൻ ജി ഫോം കട്ടിങ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്. ഇത് ഒരു എട്ട് വേർബ്സ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ കൂടുതൽ വേർബ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വേർബ്സ് പഠിക്കാൻ കഴിയും. അതിന് വേറെ സോഴ്സ് ഉണ്ട്, നമുക്ക് ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിൻഭാഗത്ത് ഒരുപാട് ഉണ്ടാകും. അപ്പോൾ ഒരു വേർബ് കിട്ടിക്കഴിഞ്ഞാൽ, ഏതൊരു വേർബ് ആകട്ടെ, ഇത് ലിസ്റ്റിലുള്ളതോ ഇതിന് പുറത്തുള്ളതോ ആവട്ടെ, ഒരു വേർബ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അറിയാമെങ്കിൽ നമുക്ക് ഈ രീതിയിലൂടെ നമുക്ക് ഇംഗ്ലീഷിൽ അത് സംസാരിക്കാം. അതിന് ഐ എൻ ജി ഫോം എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു നിയമമൊന്നും നമുക്കതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലുക്ക് എന്നൊരു വേർബ്, അതിന് ഐ എൻ ജി ഫോം ലുക്കിംഗ്. വെറുതെ ഐ എൻ ജി ഫോം കൊടുത്താൽ മതി, അത്രയും എളുപ്പമാണ്. ഇനി ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ള ആ സെൻറ്റൻസസിൻ്റെ മുമ്പ്, ഐ എൻ ജി ഫോമിൻ്റെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈസ് അല്ലെങ്കിൽ ആം, അതും അല്ലെങ്കിൽ ആർ എന്നിങ്ങനെ മൂന്ന്. ഇതിന് മൂന്നാണ് ഓക്സിലറി വേർബ്സ് എന്ന് പറയും. അപ്പോൾ ഇവയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഐ എന്നുള്ള ആ നമ്മുടെ സെൻറ്റൻസ് ഐ എന്ന് വെച്ച സബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ, ഓക്കെ, അതായത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ്, ഐ വെച്ചിട്ടാണ് നിങ്ങൾ സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അതിനോട് കൂടെ ആം ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ, സെൻറ്റൻസ് കറക്റ്റായി, ഐ ആം ഗോയിങ് ടു സ്കൂൾ. ശ്രദ്ധിക്കുക, ആം എന്നുള്ള ഓക്സിലറി വേർബ്, അതിന് ഓക്സിലറി വേർബ് എന്നാണ് പറയുക. ആം, ഈസ്, ആർ, ഈ മൂന്ന് ഓക്സിലറി വേർബ്സ് ആണ് ഇതിൽ വരാറുള്ളത്. ഇതിൽ ആം എന്നുള്ള ഓക്സിലറി വേർബ് ഐ എന്നുള്ള സബ്ജക്റ്റിനോട് കൂടെ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ, അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നോക്കുക, ഹീ, അവൻ എന്നാണ് അർത്ഥം, ഷീ, അവൾ, ഇറ്റ്, ദേവൻ, അപർണ, എവ്രിബഡി, നോബഡി, സംബഡി, സംവൺ, നോ വൺ. അതുപോലെ തന്നെ സിംഗുലർ നൗൺ, ഏക നൗൺ, അതായത് പിന്നെ സിംഗുലർ ആയിട്ടുള്ള നൗൺ, ഒരെണ്ണം, എണ്ണത്തിൽ ഒന്ന് മാത്രമുള്ള നൗൺ, അതാണ് സിംഗുലർ നൗൺ. ചൈൽഡ്, അത് ഒരെണ്ണമാണ്, അതിൻ്റെ പ്ലൂരൽ ചിൽഡ്രൻ എന്നാണ് അറിയാം. അപ്പോൾ ചൈൽഡ് ഒരെണ്ണമാണെങ്കിൽ, അതേപോലെ തന്നെ മാൻ, മാൻ എന്ന് പറയുമ്പോൾ ഒരാളാണല്ലോ, വുമൻ, എക്സെട്ര. ഇങ്ങനെ ഓരോ സിംഗുലർ നൗൺ ആണെങ്കിൽ, അതേപോലെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഹീ, ഷീ, ഇറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈസ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ ഐക്ക് പകരം ഹീ ആണെങ്കിൽ ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്നാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഷീ ആണെങ്കിൽ ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ. അവിടെ ദേവനാണെങ്കിൽ ദേവൻ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഇനി എല്ലാവരും പോകുന്നു സ്കൂളിലേക്ക് ആണെങ്കിൽ എവറിബഡി ഈസ് ഗോയിങ് ടു സ്കൂൾ, പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ അർത്ഥം വരിക. സ്ഥിരമായി പോകുന്നുണ്ട് എന്നുള്ള അർത്ഥം ആ സെൻറ്റൻസിൽ ഉണ്ടാവില്ല. ഇപ്പോൾ, റൈറ്റ് നൗ, ഇപ്പോൾ അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഇനി അവളാണെങ്കിൽ ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ഈ സെൻറ്റൻസസിലൊക്കെ എങ്ങനെയാണ് ഈസ് അല്ലെങ്കിൽ ആം ചേർക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ആർ ചേർക്കേണ്ടത് എന്ന് നോക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഈ സെൻറ്റൻസസിലൊക്കെ സബ്ജക്റ്റായിട്ട് വരുന്നത് വി, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, ദേ, അവർ, യു, നിങ്ങൾ അല്ലെങ്കിൽ നീ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ, അല്ലെങ്കിൽ ബഹുവചനങ്ങളായിട്ടുള്ള പ്ലൂറലായിട്ടുള്ള പീറ്റർ ആൻഡ് ആബിത്ത്, അത് രണ്ട് പേരാണ് അപ്പോൾ ബഹുവചനമാണ്. അല്ലെങ്കിൽ പ്ലൂറൽ നൗൺസ് ആയിട്ടുള്ള ചിൽഡ്രൻ, മെൻ, വിമിൻ, ക്യാറ്റ്സ്, ഇതൊക്കെ പ്ലൂറലാണ്, ബഹുവചനമാണ്. ഇങ്ങനെ വരുമ്പോഴൊക്കെ ആറാണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വി, ദേ, യു, ഇനി എല്ലാ പ്ലൂറൽ നൗൺസും ഇങ്ങനെയൊക്കെ വരുമ്പോൾ
അതിന് കൂടെ ആറാണ് ചേർക്കേണ്ടത് പ്ലസ് ഐ എൻ ജി. ഇപ്പോൾ നേരത്തെ നമ്മൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് പറഞ്ഞു, ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഇനി അവിടെ വി ആണെങ്കിൽ വി ആർ ഗോയിങ് ടു സ്കൂൾ, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ ഗോയിങ് ടു സ്കൂൾ എന്നാണ് വരിക, അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് വരിക. പീറ്റർ ആൻഡ് ആബിദ് ആർ ഗോയിങ് ടു സ്കൂൾ, രണ്ട് പേരാണ്, ബഹുവചനമാണ്, അതുകൊണ്ട് ആറാണ് ചേർക്കുക, പ്ലസ് വേർബിൻ്റെ ഐ എൻ ജി ഫോമും. അപ്പോൾ പീറ്റർ ആൻഡ് ആബിദ് ആർ ഗോയിങ് ടു സ്കൂൾ എന്നാണ്. എങ്ങനെയാണ് ഈസ് ആം ആർ എന്നിങ്ങനെ വരുന്നത് എന്ന് ഇതിനോടൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ എക്സാമ്പിൾസിൽ എങ്ങനെ അവ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. മൂന്ന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത്, മൻസൂർ ആൻഡ് വിഷ്ണു ആർ വാട്ടറിങ് ദ പ്ലാന്റ്സ്. രണ്ട് പേരാണ് മൻസൂർ ആൻഡ് വിഷ്ണു. അപ്പോൾ വരുന്നത് ആർ വാട്ടറിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വേർബിൻ്റെ ഐ എൻ ജി ഫോമാണ് ചേർക്കുക, പിന്നെ ഈസ് ആൻഡ് ആർ അവിടെയാണ് കൺഫ്യൂഷൻ. അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, കാരണം ആറാണ് ചേർക്കേണ്ടത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണെന്ന്, കാരണം രണ്ട് പേരാണ്. മൻസൂർ ആൻഡ് വിഷ്ണു ആർ വാട്ടറിങ് ദ പ്ലാന്റ്സ്. അതിൻ്റെ അർത്ഥം വരുന്നത് മൻസൂറും വിഷ്ണുവും ചെടികൾക്ക് വെള്ളമൊഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൊടുത്ത് കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടുപേരും. രണ്ടുപേരും വെള്ളമൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എക്സാമ്പിൾ ടു, ചിൽഡ്രൻ ആർ ഗോയിങ് ടു സ്കൂൾ. കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ആറാണ് അവിടെ ചേർത്തിട്ടുള്ളത്, കാരണം ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാണ് അർത്ഥം. ചൈൽഡ് ആണെങ്കിൽ കുട്ടി. എക്സാമ്പിൾ ത്രീ, എവ്രിബഡി ഈസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ് നൗ. എല്ലാവരും ക്ലാസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എവ്രിബഡി, എവ്രി വൺ, നോ ബഡി, നോ വൺ, സിംഗ്, അതുപോലെ തന്നെ സംബഡി, സം വൺ, ഇതൊക്കെ ഒരു സിംഗുലർ വേർബിനെയാണ് എടുക്കുള്ളൂ. അതുകൊണ്ട് ഈസേ ചേർക്കാൻ പാടുള്ളൂ ഇംഗ്ലീഷിൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം. ഓക്കെ, അത് മറക്കരുത്. ഇപ്പോൾ എവ്രിബഡി, നോ ബഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസ് ആണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എവ്രിബഡി ഈസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ് നൗ. ക്ലാസ്സിൽ ഒരുപക്ഷെ ടീച്ചർ ഉണ്ടാവില്ല, അതുകൊണ്ട് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എവ്രിബഡി ഈസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ മൂന്ന് എക്സാമ്പിളും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ശരിക്ക് ക്ലോസ് ആയിട്ട് ഒന്ന് കാണുക, അത് വായിക്കുക, അത് പഠിക്കുക. ഈ എക്സാമ്പിൾസൊക്കെ ശരിക്കും ഒന്ന്, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് പോസിറ്റീവ് സെൻറ്റൻസസ് ആണ്. ഓക്കെ, ഇനി എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസസ് എഴുതാം എന്ന് നോക്കാം. പോസിറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ അതിൽ നോട്ട് ഉണ്ടാവില്ല. നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ അതിൽ നോട്ട് ഉണ്ടാവും, അപ്പോൾ വിപരീത അർത്ഥം വരും. നമുക്ക് നോക്കാം എങ്ങനെയാണ് അവ രൂപപ്പെടുന്നതെന്ന്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണെന്ന് നോക്കാം. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. വളരെ എളുപ്പമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് ഓക്സിലറി വേർബ്സ് ആണ് ഈ ടൈപ്പ് ഓഫ് സെൻറ്റൻസസിൽ വരിക. ഈസ്, ആം, അതല്ലെങ്കിൽ ആർ. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസിൽ ആർ എന്നാണ് ഓക്സിലറി വേർബ്. അതിനുശേഷം നേരെ ചേർത്ത് കൊടുത്താൽ മതി, നോട്ട്. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ സെൻറ്റൻസ്, ഐ ആം വാച്ചിങ് ടി വി നൗ. ഞാൻ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നെഗറ്റീവ്, ഐ ആം നോട്ട് വാച്ചിങ് ടി വി നൗ. ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നില്ല ഇപ്പോൾ, ഞാനിപ്പോൾ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ആമിന് ശേഷം നോട്ട് ചേർക്കുക. എക്സാമ്പിൾ ത്രീ, ഹീ ഈസ് സ്വിമ്മിങ് ഇൻ ദ പൂൾ. കുളത്തിൽ അവൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. കുളത്തിൽ അവൻ സ്വിമ്മ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നെഗറ്റീവ്, ഹീ ഈസ് നോട്ട് സ്വിമ്മിങ് ഇൻ ദ പൂൾ. അവൻ കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയല്ല എന്നാണ് അർത്ഥം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈസ്, ആം, ആർ, മൂന്ന് ഓക്സിലറി വേർബ്സ് ആണ് ഈ രീതിയിൽ ഈ തരം സെൻറ്റൻസസിലൊക്കെ വരിക. അതിന് തൊട്ട് ശേഷം നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവായി. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഒരു കാര്യം നേരെ എങ്ങനെ പറയാം, അത് ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഇനി ഇവ എങ്ങനെ ക്വസ്റ്റ്യൻസ് ആക്കാം എന്നുള്ളത് ഒന്ന് പഠിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ? ഇത് വളരെ ഈസിയാണ്. ഇതിൻ്റെ ആൻസർ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ യെസ് ആയിരിക്കും, അതെ, അല്ലെങ്കിൽ നോ,
അല്ല എന്നായിരിക്കും. അതുകൊണ്ടാണ് അവ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് അറിയപ്പെടുന്നത്. അത് ആരംഭിക്കുന്നത് ഒരു ഓക്സിലറി വേർബിനോട് കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു നോക്കാം. ഇവിടെ മൂന്ന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപർണ ഈസ് സ്ലീപ്പിംഗ് നൗ. അപർണ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വരുന്ന മാറ്റം ഒന്ന് നോക്കാം. ഈസ് അപർണ സ്ലീപ്പിംഗ് നൗ? അപർണ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നായി. ഓക്കെ, നമ്മൾ ആദ്യം കൊടുത്തത് സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, അപർണ ഈസ് സ്ലീപ്പിംഗ് നൗ. അത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഈസ് അപർണ സ്ലീപ്പിംഗ് നൗ, രണ്ട് ചേഞ്ചസ് ആണ് നമ്മൾ കണ്ടത്. അതൊന്ന് സംസാരിക്കുന്ന രീതിയിലും രണ്ടാമത്തത് അത് ഈ ഘടനയിലുമാണ്, സ്ട്രക്ചറിലുമാണ്. സ്ട്രക്ചറിലത് ആദ്യം നോക്കാം. ഓക്സിലറി വേർബായ ഈസിനെ എടുത്തിട്ട് ആദ്യം കൊണ്ടുവന്നു. അപ്പോൾ അപർണ ഈസ് എന്നുള്ളത് ഈസ് അപർണ എന്നായി. ഓക്കെ, അപ്പോൾ ഈസ് അപർണ സ്ലീപ്പിംഗ് നൗ എന്നായി. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. വേറൊരു കാര്യം, ഇത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് ഒരു റൈസിംഗ് ടൂണിൽ വേണം കൊടുക്കാൻ. അതായത് ഈസ് അപർണ സ്ലീപ്പിംഗ് നൗ ഒരു റൈസിംഗ് ടൂണിലാണ് കൊടുക്കേണ്ടത്, കാരണം ഒരു ചോദ്യമാണ്. അങ്ങനെയാണോ എന്നാണ് ചോദ്യം. ഈസ് അപർണ സ്ലീപ്പിംഗ് നൗ, അത് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതിങ്ങനെ ഫോളിംഗ് ടൂണിലാണ് വരുന്നത്. അപർണ ഈസ് സ്ലീപ്പിംഗ് നൗ, അങ്ങനെ ഫോളിംഗ് ടൂൺ, ഒന്നിങ്ങനെ താഴേക്ക് വരുന്ന പോലെ, നമ്മുടെ ഒരു ടൂണിൽ താഴേക്ക് വരുന്ന പോലെ തോന്നണം. അപ്പോഴാണ് അതാണ് ഫോളിംഗ് ടൂൺ. ഈ ഫോളിംഗ് ടൂണ് ഇത് സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ ഈ അപർണ ഈസ് സ്ലീപ്പിംഗ് നൗ, അത് ഒരു ഫോളിംഗ് ടൂണിലാണ് പറയേണ്ടത്. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയ ഈസ് അപർണ സ്ലീപ്പിംഗ് നൗ എന്ന് പറയുമ്പോൾ ഒരു റൈസിംഗ് ടൂണിലാണ് പോവേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. നോഫൽ ഈസ് ഈറ്റിംഗ് ഹിസ് ലഞ്ച്. നോഫൽ അവൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോഫൽ ഈസ് ഈറ്റിംഗ് ഹിസ് ലഞ്ച്. അപ്പോൾ അത് നെഗറ്റീവ് ആക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവ് അല്ല, അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്സിലറി വേർബായ ഈസ് അതിനടുത്ത് ആദ്യം കൊണ്ടുവന്നു, പിന്നെ നോഫൽ, ബാക്കിയെല്ലാം അതേപോലെ. ഈസ് നോഫൽ ഈറ്റിംഗ് ഹിസ് ലഞ്ച്? നോഫൽ അവൻ്റെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ, അവൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ, അതൊരു ചോദ്യമായി. ഈസ് നോഫൽ ഈറ്റിംഗ് ഹിസ് ലഞ്ച്. ഇനി മൂന്നാമത് എക്സാമ്പിൾ നോക്കാം. ദേ ആർ കുക്കിംഗ് ഫുഡ്. അവർ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ കുക്കിംഗ് ഫുഡ്. അത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആർ എന്നുള്ള ഓക്സിലറി വേർബ്, ഈ സെൻറ്റൻസിൽ ആറാണ് ഓക്സിലറി വേർബ്, അതിനെടുത്തിട്ട് ആദ്യം കൊണ്ടുവരിക ആർ. ഇനി ബാക്കിയല്ല അതേപോലെ, എന്നിട്ട് ഒരു റൈസിംഗ് ടോണും. ആർ ദേ കുക്കിംഗ് ഫുഡ്? അവർ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ മാത്രം ഈ റൈസിംഗ് ടോണിൻ്റെ കുറിച്ച് നിങ്ങൾ ബോധ്യമാവേണ്ട ആവശ്യമുള്ളൂ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം റിട്ടേൺ ഇംഗ്ലീഷിൽ അവരുടെ ടോൺ നിങ്ങൾ കാണിക്കാനൊന്നും കഴിയില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓക്സിലറി വേർബിനെ കൂടെ നേരെ ആദ്യം ഇടുക. ഓക്കെ, എന്നിട്ട് ബാക്കിയെല്ലാം അതേപോലെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യനായി. നമ്മൾ ഡിസ്കസ് ചെയ്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഒന്ന് സമ്മപ്പ് ചെയ്യാം. നമ്മൾ ഇത്രയും പഠിച്ചത്, നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഒരു ടെൻസാണ് ഇംഗ്ലീഷിൽ. അതിൻ്റെ പേര് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ്. അതിന് വേറൊരു പേര് കൂടെ ഉണ്ട്, അത് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നാണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. സബ്ജക്റ്റ് ആദ്യം വരും, അതിനോട് കൂടെ പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അതും അല്ലെങ്കിൽ ആർ, പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഐ എൻ ജി. അതാണ് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുന്നത്. വി വൺ പ്ലസ് ഐ എൻ ജി എന്ന് പറഞ്ഞാൽ ഐ എൻ ജി ഫോം ഓഫ് ദ വേർബാണ്, പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഈ ഒരു ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മനസ്സിലാവാത്തവർ അത് ആദ്യം മുതൽ കാണുക, അത് പോസ്റ്റ് ചെയ്യേണ്ടത് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് എക്സാമ്പിൾസൊക്കെ ശരിക്കും പഠിക്കുക. ഈസ് ആം ആർ അവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആ ഒരു കൊടുത്ത എക്സാമ്പിൾസിലൂടെ ഒന്ന് ശരിക്കും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന് ലൈക്ക് ചെയ്യുക, അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലേക്ക്, ഇംഗ്ലീഷ് മലയാളത്തിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക എന്ന്, അങ്ങനെ അവരെയും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാക്കുക. അപ്പോൾ തുടർന്നും ഇതുപോലത്തെ മനോഹരമായ, യൂസ്ഫുൾ ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോസ്, അനുബന്ധ വീഡിയോസ് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനൽ ഈസി ഇംഗ്ലീഷ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം, അതായത് തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അത് നിങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യാം. So thank you for watching.